ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയില് നമ്മൾ ബ്രിക് മേസൺറിയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നതിന് മുന്നേ ഈ ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കൽ ടേംസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ടേമാണ് സ്ട്രക്ചർ. ഒരു ബ്രിക്കിനെ അത് വാളിന് പാരലായിട്ട് ലെങ്ത് വൈസ് ലേ ചെയ്യുമ്പോൾ അതിനെ സ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു ബ്രിക്കിന്റെ ലെങ്ത് കൂടിയ ഫേസിനെയാണ് സ്ട്രക്ചർ ഫേസ് എന്ന് വിളിക്കുന്നത്. ഇനി ബ്രിക്കിന്റെ വിഡ്ത് കാണിക്കുന്ന ഫേസ്, അതായത് ലെങ്ത് വൈസ് നമ്മൾ ബ്രിക്കിനെ പാരലായിട്ട് വാളിന് പാരലായിട്ട് ലേ ചെയ്യുവാണെങ്കിൽ അതിന് സ്ട്രക്ചർ എന്നും, ലെങ്ത് വൈസ് ബ്രിക്കിനെ വാളിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലേ ചെയ്യുവാണെങ്കിൽ അതിനെ ഹെഡർ ഫേസ് എന്നും വിളിക്കുന്നു. അടുത്ത ടേമാണ് അറൈസസ്. ബ്രിക്കിന്റെ പ്ലെയിൻ സർഫസസ് ഫോം ചെയ്യുന്ന എഡ്ജസിനെയാണ്, ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന എഡ്ജസിനെയാണ് അറൈസസ് എന്ന് വിളിക്കുന്നത്. ബ്രിക്ക് ക്യൂബോയിഡൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു 12 അറൈസസ് ഉണ്ട്. ബെഡ് എന്ന് പറയുന്നത് ബ്രിക്ക് നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് ലേ ചെയ്യുമ്പോൾ അതിന്റെ ബോട്ടം സർഫസിനെയാണ് ബെഡ് എന്ന് വിളിക്കുന്നത്. ബെഡ് ജോയിന്റ് എന്ന് പറയുന്നതോ, ബ്രിക്ക് നമ്മൾ ബ്രിക്ക് മേസൺ റീകൺസ്ട്രക്ട് ചെയ്യാൻ നേരം ഒരു ഹൊറിസോണ്ടൽ ലെയർ ഓഫ് മോർട്ടറിന്റെ മുകളിലായിട്ടായിരിക്കുമല്ലോ ഈ ബ്രിക്കിനെ പ്ലേസ് ചെയ്യുന്നത്. ഈ ഹൊറിസോണ്ടൽ ലെയർ ഓഫ് മോർട്ടറിനെയാണ് ബെഡ് ജോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ബ്രിക്ക് ലേഡ് വിത്ത് ഇറ്റ്സ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു ദ ഫേസ് ഓഫ് ദ വാൾ. ബ്രിക്കിനെ ലെങ്ത് വൈസ് വാളിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്യുവാണെങ്കിൽ അതിനെ ഹെഡർ എന്നാണ് വിളിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ, ദ എഡ്ജസ് ഫോം ബൈ ദ ഇന്റർസെക്ഷൻ ഓഫ് പ്ലെയിൻ സർഫസസ് ഓഫ് ദ ബ്രിക്ക് ആർ. ബ്രിക്കിന്റെ പ്ലെയിൻ സർഫസസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന എഡ്ജസിനെ അറൈസസ് എന്നാണ് വിളിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3. ദ പോർഷൻ ഓഫ് ബ്രിക്ക് കട്ട് അക്രോസ് ഇറ്റ്സ് ലെങ്ത്. ഒരു ബ്രിക്ക് മേസൺറി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ നേരം ജോയിന്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്യാതിരിക്കാൻ, അതായത് ബ്രിക്ക് മേസൺറി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ജോയിന്റ്സ് ഒരേ ലൈനിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബ്രിക്ക് കോഴ്സിന്റെ എൻഡിൽ പ്ലേസ് ചെയ്യുന്ന ഒരു പീസ് ഓഫ് ബ്രിക്കിനെയാണ് ക്ലോസർ, ബാറ്റ് മുതലായ ടേംസ് കൊണ്ട് വിളിക്കുന്നത്. ഇനി ഇതെന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്ലോസർ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ടൈപ്പാണ് ക്വീൻ ക്ലോസർ. ക്വീൻ ക്ലോസർ എന്ന് പറയുന്നത് ഒരു ബ്രിക്കിനെ അതിന്റെ ലെങ്ത് വൈസ് അലോങ് ദ ലെങ്ത് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അതിനെ ക്വീൻ ക്ലോസർ എന്ന് വിളിക്കുന്നത്. അതായത് ഹാഫ് വിഡ്ത് തിക്നെസ്സില് അലോങ് ദ ലെങ്ത് ഡിവൈഡ് ചെയ്യുന്ന ബ്രിക്സിനെയാണ് നമ്മൾ ക്വീൻ ക്ലോസേഴ്സ് എന്ന് വിളിക്കുന്നത്. കിങ് ക്ലോസർ എന്ന് വിളിക്കുന്നത് ഹാഫ് വിഡ്ത്തും ഹാഫ് ലെങ്ത്തിലും വരുന്ന ഒരു ട്രയാങ്കുലർ പോർഷൻ ബ്രിക്കിന്റെ ഒരു കോർണറിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ അതിനെ കിങ് ക്ലോസർ എന്ന് വിളിക്കുന്നു. അടുത്ത ടൈപ്പാണ് ബിവെൽഡ് ക്ലോസർ. ഹാഫ് വിഡ്ത്തും ഫുൾ ലെങ്ത്തിലും ഒരു പീസ് ഓഫ് ബ്രിക്ക് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അതിനെ ബിവെൽഡ് ക്ലോസർ എന്ന് വിളിക്കുന്നു. മിഡ്റട്ട് ക്ലോസർ എന്ന് പറയുന്നത് ബ്രിക്കിന്റെ ഒരു കോർണറിൽ നിന്നും സ്ട്രക്ചറുമായിട്ട് ഒരു 45 തൊട്ട് ഒരു 60 ഡിഗ്രി ആംഗിളില് ഒരു പീസ് ഓഫ് ട്രയാങ്കിൾ നമ്മൾ മുറിച്ചു മാറ്റുവാണെങ്കിൽ അതിനെ മിഡ്റട്ട് ക്ലോസർ എന്നാണ് വിളിക്കുന്നത്. ഇനി ബാറ്റ് എന്ന് പറയുമ്പോൾ ബ്രിക്കിന്റെ അക്രോസ് ദ ലെങ്ത് നമ്മളൊരു ബ്രിക്കിനെ കട്ട് ചെയ്യുവാണെങ്കിലാണ് അതിനെ ബാറ്റ് എന്ന് വിളിക്കുന്നത്. ബാറ്റ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഹാഫ് ബാറ്റും 3/4 ബാറ്റും. ബ്രിക്കിന്റെ ലെങ്ത്തിനെ ഹാഫ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ബാറ്റ്സിനെ ഹാഫ് ബാറ്റ് എന്നും 3/4 ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ അതിനെ 3/4 ബാറ്റ് എന്നും വിളിക്കുന്നു. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് പോർഷൻ ഓഫ് ദ ബ്രിക്ക് കട്ട് അക്രോസ് ദ ലെങ്ത് ആണ്. അപ്പൊ ലെങ്ത്തിന് അക്രോസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിനെ ബാറ്റ് എന്നാണ് വിളിക്കുന്നത്. ലെങ്ത്തിന് അലോങ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിനെ ക്ലോസർ എന്നും വിളിക്കുന്നു. എ പീസ് ഓഫ് ബ്രിക്ക് വിച്ച് ഇസ് യൂസ് ടു പ്രിവെന്റ് വെർട്ടിക്കൽ ജോയിന്റ് ഇൻ ബ്രിക്ക് മേസൺറി. ബ്രിക്ക് മേസൺറിയില് വെർട്ടിക്കൽ ജോയിന്റ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പീസസ് ഓഫ് ബ്രിക്സിനെ ക്ലോസേഴ്സ് എന്നാണ് വിളിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ബ്രിക്സ് റിക്വയർഡ് ഫോർ 1 ക്യൂബിക് മീറ്റർ ഓഫ് ബ്രിക്ക് മേസൺറി. ഒരു ക്യൂബിക് മീറ്റർ ബ്രിക്ക് മേസൺറി കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര ബ്രിക്സ് വേണ്ടി വരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ കാൽക്കുലേഷനിലേക്ക് ഒന്ന് പോകാം. ഒരു ബ്രിക്കിന്റെ സ്റ്റാൻഡേർഡ് സൈസ് നമുക്കറിയാം 19x9x9 സെന്റിമീറ്റേഴ്സ് ആണ്. എന്നാൽ മോട്ടാ തിക്നെസ് 1 സെന്റിമീറ്ററോട് കൂട്ടുമ്പോൾ ഇത് 20x10x10 സെന്റിമീറ്റർ ആയി. ഇപ്പോൾ വോളിയം ഓഫ് വൺ ബ്രിക്ക് എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ് ഇൻറ്റു ഹൈറ്റ് 2000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് നമുക്ക് കിട്ടും. ഒരു മീറ്റർ ക്യൂബിന്റെ വോളിയത്തെ ഈ ഒരു ബ്രിക്കിന്റെ വോളിയം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ബ്രിക്സ് കിട്ടുമെന്നുള്ള നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 500 ബ്രിക്സ് എന്നാണ് കിട്ടുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2, 500. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻഡന്റേഷൻ പ്രൊവൈഡഡ് ഇൻ ദ ഫേസ് ഓഫ് ദ ബ്രിക്ക് ഇസ് കോൾഡ്. ബ്രിക്കിന്റെ ഫേസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്രഷനെ ഫ്രോഗ് എന്നാണ് വിളിക്കുന്നത്. ഈ ഫ്രോഗ്, അതായത് ബ്രിക്കിന്റെ ഫേസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്രഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം എന്താന്ന് വെച്ചാല് ബ്രിക്കും മോട്ടാറും തമ്മിലുള്ള ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ബ്രിക്ക് മേസൺറി കൺസ്ട്രക്ട് ചെയ്യുന്നത്.
അപ്പൊ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്രഷനെയാണ് ഫ്രോഗ് എന്ന് വിളിക്കുന്നത്. ഈ ഫ്രോഗ് തന്നെ ഹാൻഡ് മെയ്ഡ് ബ്രിക്സിലാണെങ്കിൽ ഒരു ഫ്രോഗ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, അതും ബ്രിക്കിന്റെ ടോപ്പ് സർഫസിൽ. പ്രസ്ഡ് ബ്രിക്സ് ആണെങ്കിൽ രണ്ട് ഫ്രോഗ് വീതം പ്രൊവൈഡ് ചെയ്യും. എന്നാൽ വയർകട്ട് ബ്രിക്സിന് ഫ്രോഗ്സ് പ്രൊവൈഡ് ചെയ്യാറില്ല. ക്വസ്റ്റിനിൽ ചോദിച്ചിരുന്നത് വാട്ട് ഇസ് ദ ഇൻഡന്റേഷൻ പ്രൊവൈഡ് ഇൻ ദ ഫേസ് ഓഫ് ദ ബ്രിക്ക് എന്നാണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഫോർ ഫ്രോഗ്. ഫ്രോഗ് ഇസ് മെയ്ഡ് ഇൻ ദ ബ്രിക്സ് എന്തിനാണ്? ടു റെഡ്യൂസ് ദ വെയ്റ്റ് ഓഫ് ദ ബ്രിക്ക്, ടു ഫോം എ കീ ഫോർ ഹോൾഡിംഗ് ദ മോർട്ടർ, ടു ഇൻഡിക്കേറ്റ് മാനുഫാക്ചറിംഗ് ഡീറ്റെയിൽസ്, ടു ഇൻഡിക്കേറ്റ് ദ ടോപ്പ് ഓഫ് ദ ബ്രിക്ക്. ഫ്രോഗ്സ് ബ്രിക്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ ഫംഗ്ഷന് ബ്രിക്ക് മോർട്ടറും തമ്മിൽ ഒരു കീഡ് ജോയിന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ടു, ടു ഫോം എ കീ ഫോർ ഹോൾഡിംഗ് ദ മോർട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫ്രോഗ് ഓഫ് എ ബ്രിക്ക് ഇസ് നോർമലി മെയ്ഡ് ഓൺ ഇറ്റ്സ് ഷോർട്ടർ ഫേസ്, ബോട്ടം ഫേസ്, ലോങ്ങർ ഫേസ്, ടോപ്പ് ഫേസ്. ഫ്രോഗ് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത് ബ്രിക്കിന്റെ ടോപ്പ് ഫേസിലാണ്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഫോർ. ബ്രിക്ക് ഷുഡ് ബി സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ ബിഫോർ മേക്കിംഗ് എ വാൾ സോ ആസ് ടു പ്രിവെന്റ് അബ്സോർപ്ഷൻ ഓഫ് മോയ്സ്ചർ ഫ്രം. ബ്രിക്ക് വാൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ നേരം ബ്രിക്കിനെ ആദ്യം സാച്ചുറേറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പ്ലാസ്റ്റർ അപ്ലൈ ചെയ്യാറുള്ളൂ. കാരണം ബ്രിക്ക് വളരെ ഡ്രൈ ആണെങ്കിൽ പ്ലാസ്റ്റർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ മോർട്ടാറിൽ നിന്നും ബ്രിക്ക് മോയ്സ്ചർ കണ്ടന്റ് വലിച്ചെടുക്കും. So the correct answer is option 1, mortar. Brick laid with its bread parallel to the face of a wall is known as. ബ്രിക്ക് അതിന്റെ ബ്രെത്ത് വൈസ് വാളിന് പാരലൽ ആയിട്ട് ലേ ചെയ്യുവാണെങ്കിൽ എന്താണ് വിളിക്കുന്നത്, എന്ത് ടൈപ്പ് ബോണ്ട് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രിക്ക് മേസൺറിയിൽ നമ്മൾ കണ്ടുവരുന്ന ചില ബോണ്ട്സ്, കോമൺ ആയിട്ടുള്ള ബോണ്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് സ്ട്രെച്ചർ ബോണ്ട്. സ്ട്രെച്ചർ ബോണ്ട് എന്ന് പറയുന്നത് ബ്രിക്കിനെ അതിന്റെ ലെങ്ത് വൈസ് വാളിന് പാരലൽ ആയിട്ട് ലേ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ബോണ്ടാണ് സ്ട്രെച്ചർ ബോണ്ട്. സ്ട്രെച്ചർ ബോണ്ട്സ് ആർ പാരലൽ ടു ദ വാൾ ഫേസ്. ഇതിന്റെ തിക്നെസ് ഹാഫ് ബ്രിക്ക് വാൾ തിക്ക് ആണ്. ഹാഫ് ബ്രിക്ക് വാൾ തിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രിക്കിനെ വാളിന് അതിന്റെ സ്ട്രെച്ചറിനെ സ്ട്രെച്ചർ ഫേസിൽ ലേ ചെയ്യുവാണെങ്കിൽ ആ വാളിന്റെ തിക്നെസ് വരാൻ പോകുന്നത് ഒരു ബ്രിക്കിന്റെ ഈ 9 സെന്റിമീറ്റർ, അതായത് വിത്ത് 9 സെന്റിമീറ്റർ തിക്ക് ആയിട്ടുള്ള ഒരു വാൾ ആയിരിക്കും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ 9 സെന്റിമീറ്റർ തിക്ക് വാളിനെയാണ് ഹാഫ് ബ്രിക്ക് തിക്ക് വാൾ എന്ന് വിളിക്കുന്നത്. ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്ന പാർട്ടീഷൻ വാൾസിനൊക്കെ ആയിട്ടാണ്. കൂടാതെ ഇതില് വെർട്ടിക്കൽ ജോയിന്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരാതിരിക്കാൻ വേണ്ടി ഹാഫ് ബാറ്റും യൂസ് ചെയ്യാറുണ്ട്. ഇനിയും അടുത്ത ടൈപ്പ് ബോണ്ടാണ് ഹെഡർ ബോണ്ട്. ഹെഡർ ബോണ്ട് എന്ന് പറയുന്നത് ബ്രിക്കിന്റെ ലെങ്ത് വൈസ് വാളിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലേ ചെയ്യുന്നു. അതായത് നമ്മൾ ബ്രിക്കിനെ ബ്രിക്ക് വാളിനെ ഫേസ് ചെയ്യുമ്പോൾ കാണുന്നത് ഹെഡർ ഫേസസ് മാത്രമായിരിക്കും കാണുന്നത്. അപ്പൊ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന വാൾസിന് ഒരു ഫുൾ ബ്രിക്ക് തിക്ക് ആയിരിക്കും. അതായത് ഒരു ഫുൾ ബ്രിക്കിന്റെ ലെങ്ത് ആയ 19 സെന്റിമീറ്റർ തിക്നെസ് ആയിരിക്കും ഇങ്ങനത്തെ വാൾസിന് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിനെ ഫുൾ ബ്രിക്ക് തിക്ക് എന്ന് വിളിക്കുന്നത്. ഇവിടെ വെർട്ടിക്കൽ ജോയിന്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരാതിരിക്കാൻ വേണ്ടി 3/4 ബാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ക്വസ്റ്റിനിൽ ചോദിച്ചിരുന്നത് ബ്രിക്ക് ലേഡ് വിത്ത് ഇറ്റ്സ് ബ്രെത്ത് പാരലൽ ടു ദ ഫേസ് ഓഫ് ദ വാൾ എന്നാണ്. ഇപ്പൊ ബ്രെത്ത് വാളിന് പാരലൽ ആയിട്ട് ലേ ചെയ്യുന്ന ബോൺസിനെ നമ്മൾ ഹെഡർ ബോൺസ് എന്നാണ് വിളിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ബോണ്ട് എംപ്ലോയ്ഡ് ഇൻ ബ്രിക്ക് വർക്ക് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ്. ഒരു ബ്രിക്ക് ബോണ്ടിൽ തന്നെ ഒരു ലെയർ ഹെഡർ പ്രൊവൈഡ് ചെയ്ത് അടുത്ത ലെയർ സ്ട്രെച്ചർ ബോണ്ട് പ്രൊവൈഡ് ചെയ്ത് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡർ കോഴ്സസും സ്ട്രെച്ചർ കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബോണ്ട് ഏതെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഇംഗ്ലീഷ് ബോണ്ടാണ്. ബ്രിക്ക് മേസൺറിയിലെ തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ബോണ്ടാണ് ഇംഗ്ലീഷ് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ടില് വെർട്ടിക്കൽ ജോയിന്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരാതിരിക്കാൻ ക്വീൻ ക്ലോസർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ബ്രിക്ക് വാളിന്റെ തിക്നെസ് ശ്രദ്ധിക്കുവാണെങ്കിൽ രണ്ട് ബ്രിക്സ് ആണ് ഒരു ബ്രിക്ക് വാളിന്റെ തിക്നെസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനെ 2 ഹാഫ് ബ്രിക്ക് തിക്ക് വാൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇതിന്റെ ഫ്രണ്ട് വ്യൂവും ബാക്ക് വ്യൂവും സെയിം തന്നെ ആയിരിക്കും. അതായത് ഓൾട്ടർനേറ്റ് കോഴ്സസ് ഹെഡറും സ്ട്രെച്ചറും നമുക്ക് രണ്ട് ഫ്രണ്ട് വ്യൂവിലായാലും ബാക്ക് വ്യൂവിലായാലും കാണാൻ പറ്റും. അപ്പൊ ഇതാണ് ഇംഗ്ലീഷ് ബോണ്ടിന്റെ ഫീച്ചേഴ്സ്. ഇപ്പൊ ക്വസ്റ്റിനിൽ ചോദിച്ചിരുന്നത് ഇംഗ്ലീഷ് ബോണ്ടിനെ കുറിച്ചായിരുന്നു. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1, ഇംഗ്ലീഷ് ബോണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ബോണ്ട് ഇൻ ബ്രിക്ക് മേസൺറി ഇൻ വിച്ച് ഈച്ച് കോഴ്സ് കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ് ഇസ് കോൾഡ്. ഇനി ഒരേ കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡേഴ്സും സ്ട്രെച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ ബോണ്ടിനെ ഫ്ലെമിഷ് ബോണ്ട് എന്നാണ് വിളിക്കുന്നത്. ഫ്ലെമിഷ് ബോണ്ടില് ക്വീൻ ക്ലോസർ, ഇംഗ്ലീഷ് ബോണ്ടിന്റെ കൂട്ട് തന്നെ ഫ്ലെമിഷ് ബോണ്ടിലും ക്വീൻ ക്ലോസർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ ഓരോ ഹെഡേഴ്സും താഴെയുള്ള സ്ട്രെച്ചറിന്റെ മുകളിലായിട്ട് സെൻട്രലി ആണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ തിക്നെസ് ശ്രദ്ധിക്കുവാണെങ്കിൽ 1.5 ബ്രിക്ക് തിക്കാണ്. അതായത് ഒരു ബ്രിക്ക് കൂടാതെ ഒരു ഹാഫ് ബ്രിക്ക് തിക്ക് കൂടെ
തിക്നെസ് കൂടെ വരുന്നു. ഇനി ഇങ്ങനെ ഫ്ലെമിഷ് ബോണ്ട് തന്നെ രണ്ട് ടൈപ്പ് ആകാം, സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും ഡബിൾ ഫ്ലെമിഷ് ബോണ്ടും. അതായത് വാളിന്റെ ഒരു ഫേസിൽ നിന്ന് നോക്കുമ്പോൾ മാത്രം ഫ്ലെമിഷ് ബോണ്ട് വിസിബിൾ ആകുവാണെങ്കിൽ അതിനെ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇംഗ്ലീഷ് ബോണ്ട് ആയിട്ടാണ് കാണുന്നത്. ഇനി ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും ഫ്രണ്ടിൽ നിന്നായാലും ബാക്കിൽ നിന്നായാലും നോക്കുമ്പോൾ ഫ്ലെമിഷ് ബോണ്ടിന്റെ പാറ്റേൺ തന്നെ കാണാൻ പറ്റും. ക്വസ്റ്റിനെ ചോദിച്ചിരുന്നത് ടൈപ്പ് ഓഫ് ബോണ്ട് ഇൻ ബ്രിക് മേസൺറി ഇൻ വിച്ച് ഈച്ച് കോഴ്സ് കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്. ദ ആൻസർ ഇസ് ഫ്ലെമിഷ് ബോണ്ട്, ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബോണ്ട് ഇൻ വിച്ച് ഓൾട്ടർനേറ്റ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആർ ലെയ്ഡ് ടു ഈച്ച് കോഴ്സ് ആൻഡ് ദ ഫേസിംഗ് ആൻഡ് ദ ബാക്കിംഗ് ആർ ഓഫ് ദ സെയിം അപ്പിയറൻസ്. ഇപ്പൊ പറഞ്ഞിരുന്നു ഓൾട്ടർനേറ്റ് ഹെഡർ ആൻഡ് സ്ട്രക്ചർ ഒരേ കോഴ്സിൽ വരുമ്പോൾ അതിനെ ഫ്ലെമിഷ് ബോണ്ട് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്ന അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഫേസിംഗിൽ നിന്നും ബാക്കിൽ നിന്നും നോക്കിയാൽ ഒരേ പാറ്റേൺ ആണ് കാണുന്നത് എന്നാണ്. ഇങ്ങനെ വരുമ്പോൾ ഇത് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ആണ്. ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2, ഡബിൾ ഫ്ലെമിഷ് ബോണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് ദ ഫ്രണ്ട് എലിവേഷൻ ഇസ് ഫ്ലെമിഷ് ബോണ്ട് ആൻഡ് ബാക്ക് എലിവേഷൻ ഇസ് ഇംഗ്ലീഷ് ബോണ്ട്. ഫ്രണ്ട് എലിവേഷൻ ഇസ് ഇംഗ്ലീഷ് ബോണ്ട് ആൻഡ് ബാക്ക് എലിവേഷൻ ഇസ് ഫ്ലെമിഷ് ബോണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് എലിവേഷൻസ് ആർ ഫ്ലെമിഷ് ബോണ്ട്, നൺ ഓഫ് ദ അബോ. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടില് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഫ്ലെമിഷ് ബോണ്ടും ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇംഗ്ലീഷ് ബോണ്ടും ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1. ദ ഷോർട്ട് വെർട്ടിക്കൽ ജോയിന്റ്സ് ബിറ്റ്വീൻ ടു ബ്രിക്സ് ഇസ് നോൺ ആസ്. രണ്ട് ബ്രിക്സ് തമ്മിലുള്ള ഷോർട്ട് വെർട്ടിക്കൽ ജോയിന്റ്സിനെ നമ്മൾ പെർപെൻസ് എന്നാണ് വിളിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2. The portion of the brick cut to form angles other than right angle in plan is known as. Plan il nokumbol right angle allada ed angle ayalum oru brickine cut cheyidukkunengil adine squint brick ennaanu vilikkunnathu. So the correct answer is option 2. Brick work is measured in. Brick workine nammal estimate cheyumbol measure cheyumbol adu cubic meters ilana measure cheynathu. So the correct answer is option 1, cubic meters. An example for raking bond is, എന്താണ് raking bond? ബ്രിക്സിനെ ഡയഗണൽ ആയിട്ട് അറേഞ്ച് ചെയ്ത് ഫോം ചെയ്യുന്ന ബോണ്ടിനെയാണ് raking bond എന്ന് വിളിക്കുന്നത്. ഈ ബോണ്ട് തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ടാകാം, ഡയഗണൽ ബോണ്ട്, ഹെറിങ് ബോണ്ട് ബോണ്ടും സിഗ്സാഗ് ബോണ്ടും. ഡയഗണൽ ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രം ഡയഗണലി ബ്രിക്സിനെ അറേഞ്ച് ചെയ്യുമ്പോൾ. ഹെറിങ് ബോണ്ട് ബോണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് ഡയറക്ഷനിൽ ബ്രിക്സ് ഡയഗണലി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇനി സിഗ്സാഗ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു സിഗ്സാഗ് പാറ്റേണിൽ ബ്രിക്സിനെ ഡയഗണലി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതാണ് റേക്കിംഗ് ബോണ്ട് എന്നാണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1, ഡയഗണൽ ബോണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിക് മേസൺറി ഷുഡ് നോട്ട് ബി കൺസ്ട്രക്റ്റഡ് ഇൻ എ ഡേ മോർ ദാൻ എ ഹൈറ്റ് ഓഫ്. ഒരു ദിവസത്തെ ബ്രിക് മേസൺറിയുടെ കൺസ്ട്രക്ഷൻ നമ്മൾ 1.5 മീറ്ററിൽ കൂടുതൽ നടത്താൻ പാടില്ല. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2, 1.5 മീറ്റേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിക് അറേഞ്ച് ഇൻ ഓൾട്ടർനേറ്റിംഗ് പ്രൊജക്ടിംഗ് കോഴ്സസ് ഫോർ ദ പെർപ്പസ് ഓഫ് ബോണ്ടിംഗ് ഫ്യൂച്ചർ വർക്കേഴ്സ്. ബ്രിക് കൺസ്ട്രക്ഷൻ നമ്മൾ നടത്തുമ്പോൾ ഓൾട്ടർനേറ്റ് കോഴ്സസ് പ്രൊജക്ടിംഗ് ആയിട്ട് വിടുന്നതിനെ നമ്മൾ ടൂത്തിങ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് അടുത്ത ദിവസത്തെ കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ ആ പിറ്റേന്നത്തെ കൺസ്ട്രക്ഷനും തലേന്നത്തെ കൺസ്ട്രക്ഷനും തമ്മിൽ പ്രോപ്പർ ബോണ്ടിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4, ടൂത്തിങ്. ഹൊറിസോണ്ടൽ ലെയർ ഓഫ് ബ്രിക്സ് ലെയ്ഡ് ഇൻ മോർട്ടാർ ഇസ് കോൾഡ്. ബ്രിക്സിനെ നമ്മളൊരു ഹൊറിസോണ്ടൽ ലെയർ മോട്ടാർ യൂസ് ചെയ്ത് ഫിക്സ് ചെയ്ത് ഒരു ഹൊറിസോണ്ടൽ ലെയർ ആയിട്ട് ലേ ചെയ്യുന്നതിനെ ഒരു കോഴ്സ് എന്നാണ് വിളിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4, കോഴ്സ്. കോർണർ ഇൻ മേസൺറി ഇസ് കോൾഡ്. മേസൺറി കൺസ്ട്രക്ഷനിലെ ഒരു കോർണറിനെ ഒരു ക്യൂൻ എന്നാണ് വിളിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ, മിനിമം വാൾ തിക്നെസ് റിക്വയർഡ് ഫോർ സിംഗിൾ ഫ്ലെമിഷ് വാൾ. സിംഗിൾ ഫ്ലെമിഷ് വാൾ ബോണ്ടിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഇതിൽ മിനിമം വാൾ തിക്നെസ് 1.5 വാൾ തിക്ക് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2, 1.5 ബ്രിക് വാൾ തിക്നെസ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വെർട്ടിക്കൽ ജോയിന്റ്സ് ഇൻ മേസൺറി ഇസ് കോൾഡ്. മേസൺറിയിലെ രണ്ട് വെർട്ടിക്കൽ ജോയിന്റ്സ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ ലാപ് എന്നാണ് വിളിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2, ലാപ്. ട്രയാംഗുലർ പോർഷൻ ഓഫ് ബ്രിക്ക് വിത്ത് ഹാഫ് ലെങ്ത് ആൻഡ് ഹാഫ് വിഡ്ത് കട്ട് ഇസ് കോൾഡ്. നമ്മൾ മുമ്പേ ക്ലോസേഴ്സിനെയും ബാറ്റ്സിനെയും കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഹാഫ് ലെങ്തിലും ഹാഫ് വിഡ്ത്തിലും നമ്മൾ ബ്രിക്കിന്റെ ഒരു കോർണറിനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെ കിങ് ക്ലോസർ എന്നാണ് വിളിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2, കിങ് ക്ലോസർ. സർഫസ് ഓഫ് ദ വാൾ എക്സ്പോസ്ഡ് ടു വെതർ ഇസ് കോൾഡ്. നമ്മളൊരു വാള് കൺസ്ട്രക്ട് ചെയ്യാൻ നേരം അതിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സർഫസിനെ ഫേസിംഗ് എന്നാണ് വിളിക്കുന്നത്.
ബാക്കിൽ ഇന്നർ ഏരിയയിൽ വരുന്ന ഫേസിനെ നമ്മൾ ബാക്ക് എന്നും ഈ ഫേസിന്റെ ബാക്കിന്റെ ഇടയ്ക്ക് വരുന്ന പോർഷനെ നമ്മൾ ഹാർട്ടിംഗ് എന്നുമാണ് വിളിക്കുന്നത്. സോ ദി കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ 2, ഫേസ്. ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ട് കണ്ടെയ്നിങ് 1 header ടു 2 structures ഇൻ ഈച്ച് കോഴ്സ് ഇസ് കോൾഡ്. നമ്മൾ ഫ്ലെമിഷ് ബോണ്ടിനെ കുറിച്ച് പറഞ്ഞു. ഇത് കഴിഞ്ഞ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ബോണ്ടാണ് ഗാർഡൻ വാൾ ബോൺസ്. ഗാർഡൻ വാൾ ബോൺസ് യൂഷ്വലി ഗാർഡന്റെ ഒക്കെ ബൗണ്ടറീസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ്. ഇത് ഒരു മാക്സിമം 2 meter ഹൈറ്റ് വരെയൊക്കെ കൺസ്ട്രക്ട് ചെയ്യാറുള്ളൂ. ഈ ഗാർഡൻ വാൾ ബോൺസ് തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് ഗാർഡൻ വാൾ ബോണ്ടും ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ടും. ഇംഗ്ലീഷ് ഗാർഡൻ വാൾ ബോണ്ടില് ഒരു കോഴ്സ് ഹെഡർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 to 5 വരെ സക്സസീവ് ആയിട്ട് സ്ട്രെച്ചർ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ട് ആകട്ടെ, ഒരു കോഴ്സ് നമ്മൾ ഒരു കോഴ്സിൽ തന്നെ ഒരു ഹെഡർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 to 5 വരെ സ്ട്രെച്ചറുകൾ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ഒരേ കോഴ്സിൽ തന്നെ. ഈ ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ടിന്റെ മറ്റ് പേരുകളാണ് സ്കോച്ച് ബോണ്ടും സസെക്സ് ബോണ്ടും. ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ടിന് തന്നെ ഒരു ടൈപ്പാണ് മോങ്ക് ബോണ്ട്. ഈ മോങ്ക് ബോണ്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരേ കോഴ്സിൽ തന്നെ ഒരു ഹെഡർ പ്രൊവൈഡ് ചെയ്താൽ കൂടെ 2 structures ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ക്വസ്റ്റിനെ ചോദിച്ചിരുന്ന ഈ മോങ്ക് ബോണ്ടിനെ കുറിച്ചാണ്. അതായത് ഒരു ഹെഡർ 1 header to 2 structures ഇൻ എ സിംഗിൾ കോഴ്സ്, ഇത് മോങ്ക് ബോണ്ടാണ്. ഈ ഒരു ക്വസ്റ്റിനോട് കൂടി നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു.